ഹായ് ഫ്രണ്ട്സ്, അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റ് ചെയ്ത ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നവംബർ 10 മുതൽ നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്ന പരിവാഹൻ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിലൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് പുതിയ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റ് എടുത്ത് നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനും ഡ്രൈവിംഗ് ലൈസൻസിന് സ്ലോട്ട് ബുക്ക് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ സാരഥി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് വരുമായിരുന്നു. ഇനി മുതൽ നമുക്ക് പരിവാഹൻ ഡോട്ട് കോം ആണ്. അപ്പോൾ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റ് ചെയ്ത് മാത്രം സെലക്ട് ചെയ്ത് പോകണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൽ ഗൂഗിൾ എടുക്കണം. എന്നിട്ട് സെർച്ചിൻ്റെ അവിടെ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യണം. നേരത്തെ സാരഥി എന്ന് ടൈപ്പ് ചെയ്താലും വരുമായിരുന്നു, ഇപ്പം വരുന്നില്ല. പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പരിവാഹൻ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്നുള്ള ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ എടുക്കുക. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് അതിൽ. വെഹിക്കിൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് സർവീസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഉണ്ട്. അതിൽ നമ്മൾ എടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റ് ചെയ്ത സർവീസ് സെക്കൻഡ് വൺ എടുക്കുക. എന്നിട്ട് അവിടുന്ന് കേരള സ്റ്റേറ്റ് എന്നുള്ളവിടുന്ന് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള എന്ന് KERA എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് കേരള എന്ന് നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. KERA എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഡായി വരും. അപ്പോൾ പുതിയ ഇൻ്റർഫേസ് തന്നെ വരും. അതിൽ ലൈസൻസ് മെനു എന്നുള്ള ആ ബ്ലാക്ക് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുള്ളൂ. അതിൽ ലേണർ ലൈസൻസ് എന്നുള്ളതിൽ ഫസ്റ്റത്തെ തന്നെ സെലക്ട് ചെയ്യുക. അവിടെ LL ടെസ്റ്റ്, ഓൺലൈൻ LL ടെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. എല്ലാ ഓപ്ഷനും അവിടെ ഉണ്ടാകും. ആ അതിൽ ഓൺലൈൻ LL ടെസ്റ്റ് സ്റ്റോൾ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. LL അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഇത് കറക്റ്റായി ടൈപ്പ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫസ്റ്റ് മന്ത്, പിന്നെ ഫസ്റ്റ് ഡേറ്റ്, പിന്നെ മന്ത്, പിന്നെ ഇയർ, ആ ഓർഡർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ അന്നൊരു 6 ക്യാരക്ടർ പാസ്വേഡ് വരും, ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മൊബൈലിൽ. അപ്പോൾ അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 6 ക്യാരക്ടറാണ്. പണ്ട് 4 ക്യാരക്ടറായിട്ട് വന്നത്, ഇപ്പോൾ 6 ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. എന്താണോ നിങ്ങൾക്ക് വന്നത് അത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 30 എണ്ണം പാസ്സാണ്, പ്രൊസീഡെന്ന് കൊടുക്കുക. അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ നമ്മുടെ അപ്ലിക്കേൻ്റെ പേരും ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആ ഒരു ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. എക്സാം എഴുതുന്നത് മലയാളത്തിലാണ്, മലയാളം എന്ന് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ആ ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, അഗ്രിമെൻ്റ് എന്നുള്ളടത്തൊരു ടിക്ക് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് മറക്കരുത്. അത് ടിക്ക് ഇട്ടാലാണ് നമ്മുടെ താഴെ പ്രൊസീഡ് എന്നുള്ളത് എനേബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആ അഗ്രിമെൻ്റ് എന്നുള്ളതെടുത്ത് നമുക്ക് ഒരു ടിക്ക് ഇട്ട് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് വരും. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പേജിലേക്ക് വരും. ആ പുതിയ പേജിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതിന് 3 ഓപ്ഷൻസ് ആണ് കാണിക്കുക. 1-ൻ്റെ അവിടെയും 2-ൻ്റെ അവിടെയും 3-ൻ്റെ അവിടെയും ഒരു ചെറിയ ഡോട്ട് ഉണ്ടാവും. അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോന്നിനും നമുക്ക് 33 സെക്കൻഡ് കാണിക്കും ഓരോ ക്വസ്റ്റ്യനും. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് ഉറപ്പാക്കുക എന്നുള്ളതിൽ ക്ലിക്ക് കൊടുക്കുക. ശരിയാണെങ്കിൽ പച്ചയായിട്ട് കാണിക്കും. മൊബൈലിൽ ഇൻ്റർനെറ്റ് പോവുകയോ കോള് വരികയോ ചെയ്ത് കട്ടാവുകയാണെങ്കിൽ ഇതുപോലെ എറർ മെസ്സേജ് വരും. അപ്പം നമ്മുടെ എക്സാം ഫെയിലായി. അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ അതും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നമ്മൾ അതപ്പം മുകളിൽ എത്ര മാർക്കായെന്നും കൂടി കാണിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ അതിൻ്റെ റോക്കി നേരെ ചുമന്ന് വരും. ശരിയായിട്ടുള്ള ഉത്തരം കൂടി പച്ചയായിട്ടും കൂടി ഒന്ന് കാണിക്കും. എപ്പോഴാണോ 30 ആൻസേഴ്സ് കറക്റ്റ് ആവുന്നത് അപ്പം പരീക്ഷ പാസ്സാവും. എപ്പോഴാണോ 20 ക്വസ്റ്റ്യൻസ് തെറ്റുന്നത് അപ്പം തന്നെ എക്സാം ഫെയിലാവും. അതായത് 25 ക്വസ്റ്റ്യൻ എഴുതിയ 20-ാമത് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫെയിലാവും. 31 ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ 30ഉം ആൻസർ ശരിയാണെങ്കിൽ അപ്പം തന്നെ പാസ്സാവും. 35 എണ്ണം എഴുതിയ 30ഉം പാസ്സാവുകയാണെങ്കിലും പാസ്സാവും. 25 എണ്ണം എഴുതി 20ഉം ഫെയിലാവുകയാണെങ്കിൽ ഫെയിലിൻ്റെ അവിടെ ആയിരിക്കും ടിക്ക് വരിക. ഇപ്പോൾ പാസ്സായിട്ടുണ്ട്, അപ്പോൾ പാസിൻ്റെ അവിടെ ടിക്ക് വരും. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അവസാനിപ്പിക്കുക എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോം 3 എന്നുള്ള സാധനം നമുക്ക് പ്രിൻ്റ് എടുക്കാം. ലേണർ ലൈസൻസിൽ തന്നെ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ഗൂഗിൾ എടുക്കുക.
എന്നിട്ട് സെർച്ചിൽ പരിവാഹ് എന്ന് ടൈപ്പ് ചെയ്യുക. PARIVAHEN പരിവാഹൻ. എന്നിട്ട് പരിവാഹൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ പരിവാ ഫസ്റ്റ് തന്നെ പരിവാഹൻ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ഉള്ളതുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ പുതിയൊരു വെബ് പേജ് ലോഡാവും. അതിൽ വെഹിക്കിൾ രജിസ്ട്രേഷനും ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡും ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. KERA എന്ന് ടൈപ്പ് ചെയ്യുക. KERA ടൈപ്പ് ചെയ്തിട്ട് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഒന്നും കൂടി ലോഡാവും പേജ്. ഒന്ന് ഡൗൺ ആരോ അടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പം ഒന്നും കൂടി പേജ് ലോഡായിട്ട് വരും. പേജ് ലോഡായി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്യുക. ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്യുക. അതിൽ ലേണർ ലൈസൻസ് എന്നുള്ള ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കുറേ ഉണ്ട്, ഓൺലൈൻ എൽ എൽ ടെസ്റ്റ് സ്റ്റോൾ ഉണ്ട്, മോക്ക് ടെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റ് ഫോർ എൽ എൽ എന്നുള്ളത് ടിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പേജ് ലോഡായി വരും. നമ്മൾ എക്സാമിന് മുന്നേ കുറേ തവണ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ വീഡിയോ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പോയി കാണാം. മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കണം. നെയിം കൊടുക്കുമ്പോൾ സ്പേസ് പാടില്ല. അപ്പോൾ അവിടെ ഞാൻ സ്പേസ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ആ സ്പേസ് പാടില്ല. അപ്പോൾ എറർ കാണിക്കാം. എറർ കാണിച്ചിട്ട് വീണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാം. സ്പേസ് വരികയാണെങ്കിൽ നിങ്ങൾ സ്പേസ് കളയുക. ലാസ്റ്റ് നെയിം ഒന്നും എൻ്റർ ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് നെയിം മാത്രം എൻ്റർ ചെയ്താൽ മതി. ലാസ്റ്റ് നെയിം വരുമ്പോൾ സ്പേസ് വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് സ്റ്റേറ്റ് കേരള എന്നും ലാംഗ്വേജ് മലയാളം എന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. കണ്ടോ, പ്ലീസ് എൻ്റർ എൻ്റർ ക്യാരക്ടേഴ്സ് ഓൺലി. ഇങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ആ അപ്ലിക്കേഷൻ നെയിം എന്നുള്ള ഫസ്റ്റിൽ കറക്റ്റായിട്ട് നെയിം മാത്രമായിട്ട് കൊടുക്കുക, സ്പേസ് ഇല്ലാതെ. ഓക്കെ, ഇപ്പോൾ സ്പേസ് ഇല്ല. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, കുറേ പേര് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പം പ്രശ്നം എന്താണെന്ന് മനസ്സിലായി വെച്ചാൽ ക്യാരക്ടർ ബ്ലാങ്ക് സ്പേസ് വരും, അതുകൊണ്ടാണ് സ്പേസ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻ, നേരത്തെ ഓൺലൈൻ ടെസ്റ്റ് പോലെ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതാ വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ പച്ച വരും, തെറ്റാണെങ്കിൽ ചുവപ്പും വരും, പച്ചയും കൂടി വരും. ചുവപ്പ് തെറ്റായത് നമ്മൾ ടിക്ക് ചെയ്തതും പച്ച കറക്റ്റുള്ള ആൻസറും. പിന്നെ ഉറപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരും, അതും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. 33 സെക്കൻഡോളം ഉണ്ടാവും, 36 സെക്കൻഡോളം ഉണ്ടാവും. അത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്യുക, ഉറപ്പാക്കും. ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ ടെസ്റ്റിലും ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിന് മുന്നേ കുറേ തവണ മോക്ക് ടെസ്റ്റ് ചെയ്ത് ചെയ്ത് ഫെമിലിയർ ആയിട്ട് വരിക. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. അങ്ങനെ പഠിച്ചു വയ്ക്കുക, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എക്സാം എഴുതാം. അപ്പോൾ നവംബർ മാസം മുതൽ എക്സാം എഴുതുന്ന, ഓൺലൈൻ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ ആണ് റെഫർ ചെയ്യേണ്ടത്. കാരണം ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ആ വെബ്സൈറ്റ് എടുക്കാമെന്നും അതിന്ന് എങ്ങനെ ലോഗിൻ ചെയ്ത് ഓൺലൈൻ ടെസ്റ്റ് കറക്റ്റായിട്ട് സക്സസ്ഫുള്ളായിട്ട് എക്സാം എഴുതാമെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് വഴിയോ യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെ വെച്ചാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഇതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ഈ വെബ്സൈറ്റിലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് പുതിയ വീഡിയോ ഇട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടി അവർക്ക് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ മോക്ക് ടെസ്റ്റും ഡ്രൈവിംഗ് സ്കൂളും തരുന്ന ബുക്ക്ലെറ്റൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതുക, പാസ്സാവുക. അപ്പോൾ നല്ലൊരു എക്സാം എഴുതാൻ എല്ലാവർക്കും നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു. ആ പുതിയതായിട്ട് ലൈസൻസ് എടുക്കാനൊക്കെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.